പാൽപ്പായസത്തിൻ്റെ കൂടെ എല്ലാം കൂടെ പൊടിച്ച് പറക്കിയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമല്ലേ മലയാളികൾ ബോളി. ഇത് ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കിയിട്ടുള്ള ചരിത്രം നോക്കിയിട്ട് ഞാനിങ്ങനെ പോയിട്ട് വേണ്ടത്ത് ഞാനിങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയാം, നിങ്ങൾ കണ്ടു നോക്കും. ഇവിടെ എല്ലാവരും 4-5 സ്റ്റാഫുണ്ട്. അപ്പോൾ എല്ലാവരും 4-5 സ്റ്റാഫുകൾക്കും ഓരോരോ പണികളാണ്. ഒരാൾ ആ മൈദ മാവിൽ ഇതിനെ കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് എല്ലാം എന്താ മധുരം എല്ലാം ആക്കിയിട്ടുണ്ട്, നെയ്യെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് എന്താ ഉരുട്ടി കൊടുക്കുന്നു. ഒരാൾ അതിനെ പരത്തുന്നു, മറ്റേ ആൾ അയാൾ ചുടുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഇത്രയും പ്രോസസ്സിങ് ആണെന്ന് ഞാൻ ആദ്യമാണ് കാണുന്നത്. നമ്മൾ കല്യാണ വീട് കഴിക്കുന്ന മിക്ക ബോളികളും ഒരു നോർമൽ ഒരു തിക്നെസ് കുറഞ്ഞ ഒരു സംഭവമായിരിക്കും. അതിൻ്റെ അകത്ത് വേറെ ഒന്നും കാണത്തില്ല, വെറും പേപ്പർ പോലുള്ള സംഭവമായിരിക്കും. ചപ്പാത്തി ദോശ എന്നല്ലോ അതുപോലെ സംഭവമായിരിക്കും. പക്ഷേ ഇതാണ് ഒറിജിനൽ ബോളി. ഇങ്ങനെയാണ് ബോളി ഉണ്ടാക്കേണ്ടത്. ഇപ്പം നോർമൽ അവരുടെ ചിലവ് ചുരുക്കാനായിട്ട് ബോളി എന്ന പേരിന് വേണ്ടി മാത്രം ഒരു സംഭവം ചെയ്യുന്നതാണ്, അത് നോർമൽ സംഭവമാണ്. അപ്പം ഇത് ഇഷ്ടംപോലെ ഇവിടെ നിന്ന് കടകളിൽ നിന്നും കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വിലയെല്ലാം 16 രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസ് ബോളിക്ക്. കണ്ടോ, കല്ലോട്ട് വെച്ചു, ഇനി കല്ലിൽ നിന്ന് ചുട്ടെടുക്കുന്നു, അതിൽ നെയ്യ് പുരട്ടുന്നു. അങ്ങനെ ഒത്തിരി ജോലി ഇവർക്ക് ഉണ്ട്. കണ്ടോ, നെയ്യെല്ലാം ഒഴിച്ചു ആ ലെവലാക്കിയെടുക്കുന്നു. അപ്പം ഈ ഇപ്പം നിൽക്കുന്ന ആണല്ലോ ആ ലൈൻ ബനിയനിട്ട പുള്ളിയാണ് ഇതിൻ്റെ മാസ്റ്റർ. ഇത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനും ആ കാര്യങ്ങൾ പഠിച്ചിട്ട് വരും ചെയ്ത് കാണിക്കുന്നതിനും ഒരു മാസ്റ്റർ ഉണ്ടായിരിക്കും. എന്താ ബോളിയുടെ ഭംഗിയുണ്ടോ, കാണാൻ എന്ത് ലുക്ക്. ഇപ്പം അവർ കളറൊന്നും ആഡ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കോൺവെർസേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പരിപ്പ് ബോളിയല്ലേ, മറ്റേ വേറൊരു ബോളിയല്ലോ, മഞ്ഞ ബോളിയല്ലോ, കളർ ചേർക്കത്തില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മൾ കല്യാണത്തെ കൊടുക്കുന്നതല്ലേ? മാഷേ, എനിക്ക് ഡൗട്ട് വയ്ക്കാം, നമുക്ക് ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ടുള്ള വിവരം വല്ല മാഷെല്ലാം ഉണ്ടാവും? എൻ്റെ അറിവിൻ്റെ കാലം മുമ്പേ ഉണ്ട്. ഉണ്ടല്ലേ? മാഷി എത്ര വയസ്സായി? എനിക്കിപ്പോൾ 55 വയസ്സാണ്. 55 വയസ്സാണ് മാഷനായി. മാഷിന് അറിവ് കിട്ടി, മാഷിനെ അറിയാം, ബോളി ഉള്ളതെന്ന് അറിയാം. ഈ ചരിത്രം അറിയത്തില്ല എന്താണെന്നല്ലേ? ചരിത്രത്തിലുള്ള ഏത്തകളാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് കൂട്ടി കൊണ്ടുവന്നൊരു ഒരു വിശ്വസമുണ്ട്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ പിന്നെ ഇവിടെ നാളെ തുടങ്ങിയിട്ട് മഹാബോളി വന്നിട്ട് 30 കൊല്ലായി. മാഷിൻ്റെ നാട് തന്നെ. ഓക്കെ മാഷെ, അപ്പം ഞാൻ ഈ ഏത്തം തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ബോളി ചരിത്രം എന്താണെന്ന് എനിക്ക് അറിയാം. ഓക്കെ, താങ്ക് യു. ഒരു ബോളി 16 രൂപ കേട്ടോ. കടലപ്പരിപ്പ് കൊണ്ടുള്ള ബോളിയാണ്. ഇതാണ് കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ടേസ്റ്റ് നോക്കിയോടെ കേട്ടോ. ചൂടായിട്ടുള്ള കാണും, നല്ല ചൂടായിട്ട് കഴിക്കും. ടേസ്റ്റ് മണം, നെയ്യിൻ്റെ മണമല്ല, അടിപൊളിയാണ്. ബോളി മാത്രമല്ല, തിരുപ്പതി ലഡു, ജിലേബി, പിന്നെ എന്താ ഒത്തിരി ഐറ്റംസ്. നമ്മൾ ഡേറ്റ്സ് കൊണ്ടുള്ള ലഡു, പിന്നെ ഇനിപ്പിച്ചാവ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പായസം കേട്ടോ, പായസം, പാൽപ്പായസം ഉണ്ട്, കടലപ്പായസം. ഇതിൻ്റെ വിലയെല്ലാം ഞാൻ കണ്ടല്ലോ. കാറ്റ് ഹൽവ, ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം അതിൻ്റെ ആ നെയ്യിൻ്റെ എല്ലാം മണം, ഭയങ്കര മണം വെച്ചാൽ അവിടെ കയറി പോകുമ്പോൾ തന്നെ മൂക്കെല്ലാം മണത്തല്ല സുഗന്ധത്താൽ. ഇതെല്ലാം ഡെയിലി ഇവിടെ നിങ്ങൾ രാവിലെ ഇത് ഇപ്പോഴുള്ള വിലയാണ് കേട്ടോ. പഴയ വിലയൊന്നുമല്ല, ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് വില തന്നെയാണ്. ഇത് നമ്മുടെ സ്പോട്ടിൻ്റെ എവിടെ നിന്ന് അറിയുന്നില്ലേ, ട്രിവാണ്ടത്ത് പഴവങ്ങാടി, ഈസ്റ്റ് പോട്ട് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും ഒരു 50 മീറ്റർ ഞാൻ നടന്നു വരുമ്പോഴത്തേന് നമുക്ക് മഹാ ചിപ്സ് എന്ന് കാണാം. മഹാ ചിപ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മഹാ ബോളി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷോപ്പ് തന്നെയാണ്. ട്രിവാണ്ടത്ത് അറിയപ്പെടുന്ന ഫേമസ് ആയ ഒരു സംഭവമാണ് ഈ മഹാ ബോളി. അപ്പോൾ എൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചില്ല. ബോളി ഉണ്ടായ ചരിത്രം ഇനിയും എനിക്ക് അറിയേണ്ടതായി കിടപ്പുണ്ട്. അപ്പം ഞാൻ ഏത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ട്രിവാണ്ടത്ത് വരുന്നവർ തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ വന്നിട്ട് ഈ സാധനമെല്ലാം വാങ്ങിച്ച് കഴിച്ചു നോക്കുക കേട്ടോ. ആ ബോളി എങ്ങനെ ഉണ്ടായി എന്ന ചരിത്രം നോക്കിയുള്ള ഏത്തയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ട്രിവാണ്ടത്ത് ഈസ്റ്റ് ഫോർട്ടിലുള്ള പഴങ്ങാടി ക്ഷേത്രത്തിൽ നിന്ന് നേരെ രാമചന്ദ്രൻ ജസ്റ്റ് പോകുന്ന വഴിക്ക് ആ റോഡിലുള്ള നമ്മുടെ മഹാബോളി അറിയാവൂ, മഹാബോളി